ഹിന്ദു ഐക്യവേദിക്ക് എന്തു ആകാമല്ലോ. നിങ്ങളൊന്നും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. അടൂർ പ്രകാശ് എംപിയുടെ വർക്കല സന്ദർശനം ബഹിഷ്കരിക്കുക എന്ന തലക്കെട്ടോടെ വർക്കലയുടെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പ്രചരിപ്പിച്ച സംഭവം വിവാദമായതോടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എംപി. ഹിന്ദു ഐക്യവേദിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനല്ല ജനങ്ങൾ തന്നെ വോട്ട് നൽകി വിജയിപ്പിച്ചതെന്നും അടൂർ പ്രകാശ് എംപി. എംപിക്കെതിരെ വ്യാപകമായിട്ട് പോസ്റ്ററുകൾ പതിക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ പേരിലാണ് ഈ പോസ്റ്ററുകൾ പതിക്കുന്നത്. ഹിന്ദു ഐക്യവേദിക്ക് എന്തും ആകാമല്ലോ. അതിൽ ഞാൻ പരാതിയൊന്നും പറയുന്നില്ല. വർക്കല എവിടെയൊക്കെ പോകണം എങ്ങനെയൊക്കെ പോകണം എന്ന് അവരല്ല എന്നെ നിയന്ത്രിക്കുന്നതും എനിക്ക് പറഞ്ഞു തരേണ്ടതും. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലും അതിൻ്റെ പരിസരത്തും പലവട്ടം ഞാൻ പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അവർ പറയുന്നത് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ടില്ല. അതിപ്പോൾ അവരെ അറിയിച്ചുകൊണ്ട് എനിക്ക് അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ ആരെയും അറിയിക്കാതെ എത്രയോ പ്രാവശ്യം ഞാൻ ക്ഷേത്രത്തിൽ പോവുകയും അവിടെ തൊഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇതുപോലെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി. അവർ ഇനി ആയിക്കോട്ടെ, അവരവരുടെ ജോലി നടക്കട്ടെ. പക്ഷേ എം പി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിരിക്കും. ഹിന്ദു ഐക്യവേദി പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ജനാർദ്ദന സ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ക്ഷേത്രകുളത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ എം പി ഇടപെടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ എം പി പറയുന്നത് ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്കെല്ലാം ഇടപെടുന്നുണ്ടെന്നാണ്. ജനങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കാറില്ല. അത് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രകുളം നവീകരണമായിട്ടൊന്നും എനിക്കിതുവരെ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവരതിൽ അതേക്കുറിച്ച് പറയുന്നു എന്താണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലൊന്നും ഞാൻ വലിയ കാര്യമായി ഇതൊന്നും കാണുന്നില്ല. അത് അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയായി അവരതിനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഉത്തരവാദിത്വത്തോടുകൂടി നിറവേറ്റാറുണ്ട്. അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അന്ന് അത് നോക്കും. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ഇപ്പം തന്നെ അറിയാൻ വയ്യാത്ത നിങ്ങളൊന്നും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നുകൊണ്ട് അവിടെ നടക്കുന്ന വിവിഡ് കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനെ ഒരു 10 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു പ്രോജക്റ്റ് കൊടുത്തു. ആ പ്രോജക്റ്റ് ഞാൻ നേരിട്ട് മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി അത് അനുഭാവപൂർവ്വം അത് സ്വീകരിക്കുക മാത്രമല്ല അതിന് നടപടി സ്വീകരിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആ നാടിന് വേണ്ടി ചെയ്തതാണ്. അതിപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഈ പോസ്റ്ററിന് പതിപ്പിച്ചതിന് ഇല്ല അങ്ങനൊന്നും പരാതിയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശാണ്. ഇദ്ദേഹത്തിനെതിരെ വർക്കലയിൽ വ്യാപകമായി പോസ്റ്റർ പതിച്ചിരുന്നു. ഹിന്ദു ഐക്യവേദി വർക്കല താലൂക്ക് കമ്മിറ്റിയുടെ പേരിലാണ് വർക്കലയുടെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പതിച്ചിരുന്നത്. ശ്രീ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രകുളവുമായി ബന്ധപ്പെട്ടും ആണ് ഇദ്ദേഹത്തിനെതിരെ പോസ്റ്റർ പതിച്ചിരുന്നത്. എം പി ക്ഷേത്രകുളത്തിൻ്റെ പുനരുദ്ധാരണത്തിലും മറ്റ് കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്നുമാണ് പോസ്റ്ററിൻ്റെ ഉള്ളടക്കം. എം പി ഇപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചത് ഹിന്ദുവേദിക്ക് എന്തും പറയാം എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചത്. ജനങ്ങളുടെ ന്യായമായ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരാളാണ് അടൂർ പ്രകാശ് എം പി എന്നാണ് അദ്ദേഹം ഞങ്ങളോട് വിശദീകരിച്ചത്. ക്യാമറമാൻ ഷാൻ തൊളിക്കോടിനോടൊപ്പം RS നിഷാദ്, വിസ്മയ ന്യൂസ്, കാരേറ്റ്.